ഞാൻ ഉത്തമഗീതം പബ്ലിക്കിലും പ്രസംഗിക്കുന്ന ഒരു എളിയ സഹോദരനാണ്. എൻ്റെ കാരണം ഈ പോയറ്റിക്കൽ ബുക്ക് എന്ന പേരിൽ ബൈബിളിൽ 5 പുസ്തകങ്ങളുണ്ട്. നമ്മൾ അറിയുന്നത് പോലെ യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം. ബുക്ക് ഓഫ് ലാമെൻറ്റേഷനുണ്ട്, അതും കാവ്യമാണ്. പക്ഷെങ്കിൽ അത് ഈ സെക്ഷനിലല്ല വരുന്നത്, അത് പ്രോഫറ്റ്സിൻ്റെ കൂടെ വരും. കാരണം ബുക്ക് ഓഫ് ലാമെൻറ്റേഷൻ ജെറേമിയയുടെ ആയതുകൊണ്ട് അത് ആ കൂടെയാണ് വരുന്നത്. അങ്ങനെ കാറ്റഗറി ചെയ്തിരിക്കുന്നത്. അതും ആക്ച്വലി പോയട്രിയാണ്. ഇനി പോയട്രി ആയിട്ട് തിരിക്കാവുന്ന ചില ഭാഗങ്ങൾ ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിലുണ്ട്, ഉൽപ്പത്തിയിലുണ്ട്, ഡ്യൂട്രോണമിയിലുണ്ട്. അപ്പോൾ ബൈബിളിൽ ഒത്തിരി അടുത്ത് പോയറ്റിക്കൽ ബുക്സ് ഉണ്ട്, പോയട്രി ഉണ്ട്. പക്ഷേ പോയറ്റിക്കൽ ബുക്ക് എന്ന് പറയുന്ന 5 പുസ്തകങ്ങളാണ് ജൂവിഷ് ഇതിലുള്ളത്, തനാക്ക് അല്ലെങ്കിൽ തോറാ നബീൻ കസീമിലുള്ളത്, ഓൾഡ് ടെസ്റ്റമെൻറ്റിലുള്ളത്. ഇത് പഠിക്കാൻ പ്രത്യേക രീതി സങ്കേതങ്ങളുണ്ട്. ഞാനത് പഠിപ്പിക്കുന്ന ഒരു എളിയ സഹോദരനായിരുന്നു ബൈബിൾ കോളേജുകളിൽ. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ അത് ഒത്തിരി വായിക്കുകയും പഠിക്കുകയും നോട്ട് പ്രിപ്പയർ ചെയ്യുകയും കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഇൻട്രസ്റ്റാണ് ഉത്തമഗീതം. ഉത്തമഗീതം ഇയോബാണ് കൂടുതൽ താല്പര്യം. ഇയോബ് ഭയങ്കര രസകരമായൊരു പുസ്തകമാണ്. ഉത്തമഗീതവും സന്തോഷമാണ്. അത് ഉത്തമഗീതത്തിൽ നിന്നൊരു 2 കാരണങ്ങളാൽ കൂടുതൽ പറയാറുണ്ട്. ഒന്ന്, തെറ്റിദ്ധാരണ മാറാറ്. രണ്ടാമതായിട്ട് ഇതൊരു പുസ്തകത്തിനധികം ദൈർഘ്യമില്ല, അധ്യായം കുറവാണ്. എളുപ്പം ഹാൻഡിൽ ചെയ്യാം. ഈ നോട്ടൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമെന്നറിയാമോ? അപ്പം ഇത് കൂടുതൽ മെയിൻ ചെയ്യും നമ്മൾ. അപ്പം ഇനി ഇതിലേക്കൊന്ന് വരാം. ഉസ്താദ്മാർ ചോദിക്കുന്നത് ഗൗരവത്തിലെടുക്കാനൊന്നുമില്ല. എൻ്റെ കാരണം ഈ ഉസ്താദ്മാരാദ്യം നബിയോടാണ് ചോദിക്കേണ്ടത്. ഇവരെ ഭാഷ പറഞ്ഞാൽ, നബിയെ നീ കണ്ടില്ലയോ, ഉത്തമഗീതം എന്നൊരു പുസ്തകമുണ്ട്, അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടാരാ? ഈ അള്ളാഹു പറഞ്ഞു കൊടുക്കേണ്ടായിരുന്നോ? കാരണം അള്ളാഹു കണ്ടിട്ടുണ്ടല്ലോ. കാരണം ഈ യഹൂദന്മാരുടെ വിവാഹവേളയിൽ വായിക്കുന്ന പുസ്തകമാണ് ഉത്തമഗീതം. അപ്പോൾ യഹൂദ സംസ്കാരത്തെപ്പറ്റി, അവർ വായിക്കുന്ന ആ രീതിയെപ്പറ്റിയൊക്കെ അള്ളാഹു കണ്ടിട്ടുണ്ടാവുമല്ലോ. മുഹമ്മദിനെയും പോട്ടെ, അള്ളാഹു എന്നൊരാളുണ്ടെങ്കിൽ അങ്ങനെ ഇത് കണ്ടു കാണുമല്ലോ, അങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കാമല്ലോ. മുഹമ്മദിന് തെറ്റിദ്ധാരണ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മുഹമ്മദിനില്ലാത്തൊരു ചോദ്യം അനിസ്ലാമികമാണ്. എപ്പോഴും ആ കാര്യത്തിൽ ക്രൈസ്തവ സുഹൃത്തുക്കൾ ഗൗരവമായിട്ട് അവിടെ സ്ട്രെസ് ചെയ്യണം. മുഹമ്മദ് എന്തുകൊണ്ട് ചോദിച്ചില്ല, അള്ളാഹുവിന് എന്തുകൊണ്ട് സംശയമില്ല, ഇവർക്ക് രണ്ടുമില്ലാത്ത സംശയം ഒരു മുസൽമാൻ എങ്ങനെ ഉണ്ടായി? അപ്പോൾ ആരോടാണ് അവർ ചോദിക്കട്ടെ? പൂർവ്വവേദങ്ങളെന്ന് അവർ പറയുന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇനി അടുത്തൊരു വിഷയം, അഹമ്മദ് നീനാത്തം കണ്ടുണ്ടെന്നാണ്. അത് ശരിയാട്ടോ, ഞാൻ വായിച്ചപ്പോണ്ട്. അത്തോന്നും ഇവർ പറയുന്നതല്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഉത്തമഗീതം മുഴുവൻ ചീത്ത പുസ്തകമാണ്, തെറിയാണെന്നെല്ലാം പറഞ്ഞിട്ട് പറയും അഹമ്മദ് നീനാത്തമുണ്ട് എന്നൂടെ പറഞ്ഞാണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ വാദങ്ങളെല്ലാം അവരുടെ തന്നെ നിലനിൽപ്പിൻ്റെ ചുവട്ടിൽ കോടാലി വെക്കുന്ന തരത്തിലാണ്. കാരണം എന്ത് പറഞ്ഞു വന്നാലും അവരതിനകത്ത് അകപ്പെട്ടു. പണ്ട് കുരങ്ങൻ ടാറ് വീപ്പയ്ക്കകത്തിറങ്ങി എന്ന് പറഞ്ഞ പോലാണ്, കയറാൻ പറ്റിയല്ല, വീണ്ടും വീണ്ടും അവിടെ കിടക്കും. അതാ ഇസ്ലാമിൻ്റെ വലിയ ഡിബേറ്റിൻ്റെ വലിയൊരു പ്രശ്നമാണ്. അവർ പറയുന്ന ഒരു വാദവും അവരെ അവർക്ക് തന്നെ കൊള്ളാതിരിക്കുകയല്ല. ഉദാഹരണം, അവർ വിശുദ്ധിയെക്കുറിച്ച് പറയുക, പരിശുദ്ധിയെപ്പറ്റി പറഞ്ഞാൽ അത് മുഹമ്മദിനോട് കൊള്ളും, അതിന് കൂട്ട് നിന്ന് അള്ളാഹുവിനോട്ടും കൊള്ളും. അപ്പോൾ അതൊക്കെ പറയാറുള്ള ഒരു വഴി ചീത്ത പറയുന്നു. അതാ പറഞ്ഞത്, ചീത്തയാണെന്ന് ഇവർക്കറിയാമല്ലോ, ഏതായാലും അത് ചീത്തയാണെന്ന് ഇവർക്കറിയാം. പിന്നെ എന്തോ ഏകദൈവത്തെക്കുറിച്ച് പറയും. അപ്പോൾ ഏകദൈവത്തെക്കുറിച്ച് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് മറ്റാർക്കും ഏകദൈവം ഇല്ല, ഞങ്ങൾക്ക് ഏകദൈവം ഉള്ളൂ എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ഷഹാദത്ത് കലിമയെക്കുറിച്ച് ചോദിക്കും, അത് കുറാനിലുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഞാൻ അടുത്ത കാലത്ത് എടുത്തുകൊണ്ട് സംസാരിക്കും. അവൻ ജീവിതത്തിൽ ആദ്യമാണ് അറിയുന്നത് ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞ സാധനം ഖുറാനിലില്ല, അവൻ കാണുന്നതാണ്. അപ്പോൾ അറ്റവും മുറി എടുത്തുകൊണ്ട് വരാം, അള്ളാഹു ഏകനാകുമെന്ന് കാണിക്കാം, മുഹമ്മദ് പ്രവാചകനാണെന്ന് പരോക്ഷമായിട്ടൊക്കെ കാണിക്കാം. അതുകൊണ്ട് കാര്യമില്ല, വിശ്വാസ പ്രഖ്യാപനം അതുപോലെ അതിനകത്ത് കാണുന്നില്ല. അയാൾ ആദ്യം ഇത് മനസ്സിലാക്കുന്നത്. പോട്ടെ, നമുക്ക് അങ്ങോട്ട് പോകണ്ട. ചോദ്യം വന്നുകൊണ്ട് പറഞ്ഞാണ്, ഈ ഉസ്താദുമാർ ചോദിക്കുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല. ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ അവർക്ക് ചോദിക്കാം, പക്ഷെ ഉസ്താദുമാരെന്ന നിലയിൽ ചോദ്യമില്ല. അതിൻ്റെ കാരണം, ഇവരുടെ മുഹമ്മദ് ആയിരുന്നു മറുപടി പറയേണ്ടത്. മുഹമ്മദിന് കൂടി എന്തൊക്കെയോ റൈറ്റുള്ളൊരു പുസ്തകം എന്ന് അവർ കരുതുന്ന, പൂർവ്വവേദം എന്ന് കരുതുന്ന ഒരു പുസ്തകത്തിൽ, അല്ലെങ്കിൽ ഈ പുസ്തകത്തെ എവിടെയാണ് അള്ളാഹു തള്ളിക്കളയുന്നത്, ഈ പുസ്തകം ഇവർ ഈ പറയുന്ന അഭിപ്രായം എവിടെയാണ് അള്ളാഹു പറയുന്നത്, അങ്ങനെയില്ല. ഇല്ലാത്തടത്തോളം അവർ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയെങ്കിൽ അവരവിടെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യമാണ്. അടുത്തത് നമുക്ക് ഇതിലേക്ക് വരാം. ആദ്യം പറയട്ടെ, ഈ ബൈബിൾ ഒരിക്കലും ലൈംഗികതയ്ക്കെതിരെ നിൽക്കുന്ന ഒരു പുസ്തകമല്ല, അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. പ്രണയം, ലൈംഗികത, സന്താനോൽപാദനം, സന്താന പരിപാലനം, സ്ത്രീ പുരുഷ പാരസ്പര്യം, ഇതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പുസ്തകം അത്. പക്ഷെ അത് എവിടെ ആയിരിക്കണം? വിവാഹ ജീവിതത്തിലായിരിക്കണം. അതിന് പുറത്ത് ഉള്ളതിനെ, ഔട്ട്സൈഡ് ദി മാരേജിനെയാണ് ബൈബിൾ തെറ്റെന്ന് കാണുന്നത്. അവിടെയാണ് ഞങ്ങളും
ഈ മുഹമ്മദും തമ്മിൽ തെറ്റിപ്പോകുന്നത്. അദ്ദേഹം കുടുംബജീവിതത്തിനകത്ത് അല്ല നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ലൈംഗികത കുടുംബജീവിതത്തിൻ്റെ പുറത്തേക്കാണ് പോകുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്, പുരുഷന്മാരുടെ താല്പര്യത്തിന് കുടുംബ സംവിധാനത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന ലൈംഗികത ബൈബിൾ വീക്ഷണത്തിൽ തെറ്റാണ്. അപ്പോൾ തെറ്റാണെന്നല്ല, അതിനോട് കോംപ്രമൈസേ ഇല്ല, ഒരു തരം കോംപ്രമൈസും ഇല്ല. ഓൾഡ് ടെസ്റ്റമെന്റിൽ അതിനൊക്കെ ചെറിയ ക്ഷമ കിട്ടിയിട്ടുണ്ട്, അത് പോട്ടെ എന്നുള്ളൊരു കാരുണ്യം ദൈവം കാണിച്ചിട്ടുണ്ട്, പലരോടും അത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ന്യൂ ടെസ്റ്റമെന്റിൽ അതിന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ടാണ് പുനർവിവാഹം എന്നൊരാശയം പോലും ക്രിസ്ത്യാനിറ്റി എൻ്റർടൈൻ ചെയ്യാറില്ല, ഒരു സഭയും എൻ്റർടൈൻ ചെയ്യാറില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാറുമില്ല. അപ്പോൾ വർഷയുത്തരായിട്ടും അതിനോട് കുറിച്ചുള്ള നീതിബോധം ഒന്നും മാറിയിട്ടില്ല എന്നുകൂടെ മനസ്സിലായിക്കോളും. അപ്പോൾ ഇവിടെ ഒരിക്കലും ക്രിസ്ത്യാനിറ്റിക്ക് ഇസ്ലാമിനും യോജിക്കുവാനാവില്ല. എന്നാൽ ഈ കുടുംബജീവിതത്തിനകത്ത് ഈ പറയപ്പെടുന്ന തരത്തിലെ പ്രണയം, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടുമുള്ള പ്രണയം എന്ന അർത്ഥത്തിലാണ് ഉത്തമഗീതത്തിൻ്റെ ആ സന്ദേശത്തിൻ്റെ വിപുലീകരണം. അതുകൊണ്ടാണ് വിവാഹവേളകളിൽ ഇന്നും ഉത്തമഗീത ആലാപനം അവരുടെ ഇടയിലെ ഒരാചാരമാണ്. എക്കാലഘട്ടത്തിലും അതുണ്ട്. എന്നാൽ എന്നോട് ചോദിക്കുക, എന്താണ് ഈ ഉത്തമഗീതം? ഒറ്റ വാക്കിൽ പറയാം, അത് ലവ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഒറ്റ വാക്കിൽ പറഞ്ഞു. അപ്പോൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നതിനകത്തൊരു ഒരു കൺസെപ്റ്റ് ഉള്ളത്, ഇസ്രയേലി വിവാഹം നടക്കാതെ തന്നെ ഹസ്ബൻഡും വൈഫും ആകും. അത് നമ്മുടെ നിക്കാ മുത്താ പോലൊന്നുമല്ല, അതിലൊക്കെ വിഭിന്നമാണ്. അതായത് നിശ്ചയം കഴിഞ്ഞാൽ മതി, നിശ്ചയം കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫുമാണ്. അപ്പം നിശ്ചയം കഴിഞ്ഞ് ഇവർ തമ്മിൽ കാണുന്നില്ല, വർഷങ്ങൾ കഴിഞ്ഞേ കല്യാണം ഉണ്ടാവുള്ളൂ. പക്ഷേ ഭാര്യയായിട്ടും ഭർത്താവായിട്ടും കാണുമ്പോൾ രണ്ട് എക്സ്ട്രീമുകളിൽ നിൽക്കുന്ന രണ്ട് ആളുകൾ, അതായത് യുവാവും യുവതിയും, നിശ്ചയിച്ച വിവാഹം നിശ്ചയിച്ച ആ പെൺകുട്ടിയും വരനും. അതിന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മറിയോട് പറയാണ്, യോസഫിനോട് മറിയെക്കുറിച്ച് പറയാണ്, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, ഭാര്യയായില്ല അനുമ്പ് ഭാര്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് പ്രണയം കൈമാറാം, അവർക്ക് ഹൃദയം കൈമാറാം, അവർക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള എല്ലാത്തരം ബോധങ്ങളിലൂടെയും ഹൃദയം കൊണ്ട് സഞ്ചരിക്കാം അവർ തമ്മിൽ മാത്രം. അതിന് പെർമിഷനുണ്ട്, അത് വിശുദ്ധിയുടെ ഭാഗമായിട്ടാണ് കൂട്ടുന്നത്. മറ്റൊരു പുരുഷനിലേക്ക് അവളുടെ ഹൃദയം പോകാതെ അവൾക്ക് അവനെ തന്നെ ധ്യാനിച്ചു കഴിയാം. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു മിസ്റ്റിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹിസ് പീപ്പിൾ, ക്രൈസ്റ്റ് ആൻഡ് ദ ചേർച്ച്, ഈ അർത്ഥത്തിൽ ഞങ്ങളും കർത്താവിൻ്റെ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തെ പ്രണയമായി തന്നെയാണ് കാണുന്നത്, തികഞ്ഞ പ്രണയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ക്രിസ്തുവും സഭയുമുണ്ട്, ഗോഡ്സ് പീപ്പിൾ ആൻഡ് ഗോഡ് ഉണ്ട്, ക്രിസ്തുവും തൻ്റെ ചർച്ചും ഉണ്ട്, അതിൽ കാന്തയും കാന്തനും ഉണ്ട്. അപ്പം മൂന്ന് വിധത്തിൽ ഇതിനെ കാണാം. അപ്പോൾ ദൈവം സമഗ്രമായി മുഴുവൻ യൂണിവേഴ്സിനെയും തൻ്റെ മക്കളെ തൻ്റെ സൃഷ്ടിയുടെ മീതെയുള്ള ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ച് ദൈവത്തോടും. രണ്ടാമതായിട്ട് ഇത് ചർച്ചും ക്രൈസ്റ്റും തമ്മിലുള്ളത്, ഇത് അതിന് നിദാനമായിട്ടുള്ളത് ഇസ്രായേലിലെ വിവാഹ രീതിയാണ്. നിശ്ചയം കഴിഞ്ഞ ദിവസം മുതൽ ഒരാൾ തൻ്റെ ആരുടെ നിശ്ചയം കഴിഞ്ഞോ അയാളുടെ ഭാര്യയായിട്ടാണ് മറ്റയാൾ ജീവിക്കേണ്ടത്, ഇവർ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ ശരീരം പങ്കിടുന്നില്ല എന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാ അർത്ഥത്തിലും ഒന്നായി കഴിയുന്നു ഹൃദയം കൊണ്ട്. അപ്പോൾ തീവ്രമായ അനുരാഗബോധത്തിലൂടെ അവർക്ക് സഞ്ചരിക്കാം. അപ്പോഴ് വഴിതെറ്റാനുള്ള സാധ്യത തീരെ കുറയുന്നവിടെ, കാരണം അയാൾക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു പ്രണയിനിയുണ്ട്. ആ പ്രണയം പെർമിറ്റഡ് ആണ്, അനുവദനീയമാണ്. അവൾ അയാളോട് അയാളെ സ്വപ്നം കാണാനും അയാളെക്കുറിച്ച് സങ്കല്പിക്കാനും അവളെക്കുറിച്ച് സങ്കല്പിക്കാനും അവളിലൂടെ സഞ്ചരിക്കാനും അവളിലൂടെ ചിന്തിക്കാനും ഒക്കെ ഉള്ള അനുവാദം അവിടെ കിട്ടുന്നു എന്നുള്ള ലീഗലായിട്ട് തന്നെ. അതിനാണ് ചെറുപ്രായത്തിലെ കല്യാണം നിശ്ചയിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് ആണ് ഈ കല്യാണം നടക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ഇവർ ഹൃദയത്തിലുള്ളിൽ കരുതുന്ന തീവ്ര പ്രണയത്തിൻ്റെ അനുരാഗത്തിൻ്റെ ബഹുസ്ഫുരണമാണ് ഉത്തമഗീതം. അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഈ ഉത്തമഗീതത്തിലെ നായികയെ വശംവദയാക്കാൻ ശ്രമിക്കുന്ന ഒരു രാജാവിനെ പറ്റി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ ഈ ഇവൾ തിരിച്ച് പ്രതികരിക്കുകയാണ്, നിനക്ക് ഹേമൻ രാജാവേ, നിനക്ക് 60 വെപ്പാട്ടിമാരും അസംഖ്യം സ്ത്രീകൾ കന്യകമാരും ഒക്കെ ഉണ്ട്, ബഹുഭാര്യത്വമുണ്ട്, പക്ഷേ ഞാൻ മറ്റൊരുവൻ്റെ കാന്തയാണ് എന്ന രൂപത്തിലാണ് അവൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ രസാവഹമായ ഒരു ഡ്രാമ എന്ന നിലയിൽ ഇതിനെ കാണാം. അതിലൊരു ഡ്രാമയുണ്ട്, അതിൽ പോയട്രി ഉണ്ട്, അതിൽ ലൈഫ് ഉണ്ട്, അതിൽ എക്സ്പെക്ടേഷൻ ഉണ്ട്, ഹോപ്പ് ഉണ്ട്, ഇറ്റേണിറ്റി ഉണ്ട്. ഇതെല്ലാം കാണാൻ പറ്റുന്ന ഒരു വേദഭാഗമാണ്. മാത്രമല്ല ഇത് അക്കീബ എന്ന് പേരായ ഒരു യഹൂദ റബി ഉണ്ട്. ഏറ്റവും അധികം ഉത്തമഗീതത്തെക്കുറിച്ച് പഠിച്ച ആളിൻ്റെ പേരാണ് റബി അക്കീബ. അക്കീബയുടെ പഠനങ്ങളുണ്ട് ഇത് സംബന്ധിച്ച്, വോളിയം കണക്കിന് ബുക്കുണ്ട്. ഇതൊക്കെ വായിക്കാതെ ചുമ്മാ വന്നൊരു വാക്യം വായിച്ചിട്ട് അതിനകത്ത്
ഒരു സ്ത്രീയുടെ ലൈംഗിക അവയവത്തെ പറ്റി പറയുന്നു, ബ്രസ്റ്റിനെ പറ്റി പറയുന്നു, വ്യൂൾവയെ പറ്റി പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെന്താ കുഴപ്പം? ഇത് മോശപ്പെട്ട അവയവങ്ങളാണ്. പക്ഷെ അത് ഒരിക്കലും മോശപ്പെട്ടല്ല, പരിശുദ്ധമായ ഇടങ്ങൾ തന്നെയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അവളുടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് പാർട്ടുകൾ അവളുടെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ വർണ്ണന, അതിന്റെ വിശദീകരണം കാന്തൻ കാന്തയെക്കുറിച്ചും തിരിച്ചും വിവരിക്കുന്നതിൽ എന്ത് തെറ്റ്? ഒരു തെറ്റുപാടില്ല. ഞങ്ങൾ വിമർശിക്കുന്നത് ഇതിന് പുറത്തിറങ്ങിയുള്ള ജീവിതമാണ് പാപമായിട്ട് ഞങ്ങൾ കരുതുന്നത്. ഒരിക്കലും ബൈബിളിൽ അംഗീകതയ്ക്കോ കുടുംബജീവിതത്തിനോ കുടുംബത്തിനുള്ളിലെ പ്രണയാതുരതമായ ബന്ധങ്ങൾക്കോ ഒരിക്കലും ബൈബിൾ എതിരല്ല. ബൈബിൾ അനുകൂലമാണ്, അത് പരിശുദ്ധ ബന്ധമായിട്ട് ബൈബിൾ കാണുന്നു.